വിദേശത്ത് നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കേണ്ടെന്ന് NTA തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഖത്തറിലെ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു. ഖത്തറിലെ ഇന്ത്യൻ എംബസി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടണമെന്ന് കൾച്ചറൽ ഫോറം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ 6 ഗൾഫ് രാജ്യങ്ങളുൾപ്പെടെ 12 വിദേശ രാജ്യങ്ങളിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിരുന്നു. വിവിധ പ്രവാസി സംഘടനകൾ, വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നടത്തിയ തുടർച്ചയായ ഇടപെടലിനെ തുടർന്നാണ് ഗൾഫിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചത്. അതേസമയം NTA കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഗൾഫ് രാജ്യങ്ങളുൾപ്പെടെ ഇന്ത്യക്ക് പുറത്തുള്ള സെന്ററുകളെ ഒഴിവാക്കിയത് ഗൾഫിലെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വിദേശ രാജ്യങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഈ വർഷം നിർത്തലാക്കിയതെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കൾച്ചറൽ ഫോറം സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. നമുക്കറിയാം, പ്ലസ് ടു എക്സാമിൻ്റെ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം വന്നതിലൂടെ അവർക്ക് മാനസികമായിട്ട് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിൽ നാട്ടിലേക്ക് പോകാൻ നേരത്തെ ലീവ് ഷെഡ്യൂൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യാത്ത ഒരു സമയം കൂടിയാണിത്. മാത്രമല്ല, മെയ് മാസത്തിൽ നാട്ടിലെ വെക്കേഷൻ സമയത്ത് നമുക്കറിയാം ഫ്ലൈറ്റ് ഷെഡ്യൂളും ഫ്ലൈറ്റ് ചാർജും ഒക്കെ വളരെ ഉയർന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു തീരുമാനത്തിലൂടെ രക്ഷിതാക്കൾക്ക് പെട്ടെന്ന് ലീവ് ഷെഡ്യൂൾ ചെയ്ത് നാട്ടിലേക്ക് പോകാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും വിദേശ രാജ്യങ്ങളിൽ നിന്നും നീറ്റ് പരീക്ഷ എഴുതുന്നത്. വിദേശത്തെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പിനെ ബാധിക്കുന്നതോടൊപ്പം രക്ഷിതാക്കളുടെ ജോലിസ്ഥലത്തു നിന്നുള്ള അവധി, ഉയർന്ന ടിക്കറ്റ് നിരക്ക് തുടങ്ങിയ കാരണങ്ങളും വലിയ പ്രയാസങ്ങളുണ്ടാക്കും. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും, ഓരോ വർഷവും പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിർത്തലാക്കാൻ പോകുന്നത്. ഇത് നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവാസികളോടുള്ള അവഗണനയുടെ ഒരു തുടർച്ചയായി വേണം ഇതിനെ കരുതാൻ. 2 വർഷം മുമ്പ് മാത്രം അനുവദിക്കപ്പെട്ട ഗൾഫിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം, കേരള മുഖ്യമന്ത്രി, ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ തുടങ്ങിയവർക്ക് നിവേദനങ്ങൾ നൽകുമെന്നും കൾച്ചറൽ ഫോറം ഭാരവാഹികൾ അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ.